ബേസിക് സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് സ്ലാബ്, രണ്ടാമത് വരുന്നത് ബീം, മൂന്നാമത്തത് കോളം, നാലാമത്തത് ഫൗണ്ടേഷൻ. ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ കറക്റ്റ് ഒരു സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് വരുന്നത് ഈ മുകളിലത്തെ സാധനമാണ് സ്ലാബ്, രണ്ടാമത് ബീമാണ് വരുന്നത്, മൂന്നാമത് കോളം വരുന്നുണ്ട്, അതിൻ്റെ അടിയിൽ ഫൂട്ടിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഫൂട്ടിങ് സോയിലിൻ്റെ അടിയിലാണ് വരിക. അടുത്ത ടോപ്പിക് ലോഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലോഡ് ഈ എലിമെൻസിലൂടെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് പോകുന്നു എന്നാണ്. നമ്മൾ എന്ത് ലോഡും കൊടുക്കുന്നത് കൂടുതലും സ്ലാബിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതായാലും എല്ലാം സ്ലാബിൻ്റെ മുകളിലാണ് നിൽക്കുക. അപ്പോൾ ഈ സ്ലാബിലേക്കാണ് നമ്മൾ ആദ്യം ലോഡ് കൊടുക്കുന്നത്. ഈ ലോഡ് നേരെ എവിടത്തേക്കാണ് പോവുക? ബീമിലേക്കാണ് പോവുക. ബീമെന്ന് ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതാത് കോളത്തിലേക്ക് പോവും. ഈ കോളത്തിന് എവിടത്തേക്കാണ് പോവുക? നേരെ ഫൗണ്ടേഷനിലേക്ക് പോവും. ഫൗണ്ടേഷനിലെത്തുമ്പോൾ ഫൗണ്ടേഷൻ്റെ അടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോയിലുണ്ട്. അപ്പോൾ ഈ സോയിൽ ഈ ഫോഴ്സിനെ, അതായത് ഈ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഈ സോയിൽ തിരിച്ചു കൊടുക്കുന്ന റിയാക്ഷൻ നമ്മളെ ബിൽഡിങ് തരുന്ന ഫോഴ്സിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ പ്രശ്നമില്ല. ഇനി അഥവാ കുറഞ്ഞു പോയെങ്കിൽ ആ ബിൽഡിങ് ഫെയിലാവും. ഫെയിലാവെന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ഇരുന്ന് പോവുക എന്നൊക്കെ പറയുന്നത്. ഇത് സംഭവിക്കുന്നത് മോശം സോയിലാണ്. ചില സോയിലിന് ആ ബിൽഡിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഫോഴ്സിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റിയാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഫെയിലിയറൊക്കെയാണ് നമ്മളെ ലീനിങ് ടവർ ഓഫ് പിസയിലൊക്കെ ഉണ്ടായത്. അതേപോലെ തന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് മണ്ണിൽ കൂടുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരും. ലൂസ് സോയിലാണെങ്കിൽ, മരങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഇതിൻ്റെ വേരൊക്കെ പോയിട്ട് മണ്ണിനെ ലൂസ് ആക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു കാരണമാണ്.